നമസ്കാരം. കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിൻ്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചിങ്ങനെ, ഈ മോങ്ങാനിരുന്ന നായയുടെ തോളിൽ തേങ്ങ വീണെന്ന് പറഞ്ഞ അവസ്ഥയാണ്. അതായത് കേന്ദ്രമന്ത്രിസഭ ഇപ്പോൾ റീഷഫിൾ ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ പുനഃസംഘടിപ്പിച്ചിരിക്കുകയാണ്. പുനഃസംഘടിപ്പിച്ചപ്പോൾ കേന്ദ്രമന്ത്രിയായിട്ട് ഇപ്പോൾ അവർ തീരുമാനിച്ചിരിക്കുന്ന പേര് രാജീവ് ചന്ദ്രശേഖരനാണ്. സംസ്ഥാന നേതൃത്വവുമായി ഒരു തരത്തിലും ബന്ധമില്ല. ഇവിടുത്തെ സംസ്ഥാന നേതൃത്വം എന്ന് പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരന് പരമ പുച്ഛമാണ്. അദ്ദേഹത്തിൻ്റെ ഓണർഷിപ്പിലുള്ളത് ഒരു ചാനൽ ഈ നാട്ടിലുണ്ട്, അതായത് ഏഷ്യാനെറ്റ് എന്നാണ് പേര്. ബി ജെ പി നേതൃത്വം നിലവിൽ ഈ ചാനൽ പൊതുവെ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. അത് ഈ അടുത്ത കാലത്ത് വന്നൊരു വിവാദമാണ്. ചാനലിലെ ഒരു ലേഖിക ഒരു ഫോണെടുത്ത് ബി ജെ പി കാരനോട് അല്ലെങ്കിൽ ബി ജെ പി പ്രവർത്തകയോട് സംസാരിച്ചൊരു ശൈലിയും, അത് ഈ നാട്ടിൽ ഹിന്ദുക്കളെ അവഹേളിക്കുന്ന ഒരു ചാനലാണ് ഏഷ്യനെറ്റ് എന്ന് വരുത്തി തീർത്തു. ചാനലിനെ ബഹിഷ്കരിക്കാനും എല്ലാ ബി ജെ പിക്കാരുടെയും സംഘപ്രവർത്തകരുടെയും വീട്ടിൽ നിന്ന് ഏഷ്യനെറ്റ് ചാനൽ ഒഴിവാക്കാനും നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഈ പറയുന്ന നേതൃത്വം പുറത്തു പറയാത്തൊരു കാര്യമുണ്ട്, ഏഷ്യനെറ്റിൻ്റെ ഓണർ ആരാണ്? അത് നമ്മുടെ പാർട്ടിയുടെ എം പി ആയ രാജീവ് ചന്ദ്രശേഖരനാണ്. ആ രാജീവ് ചന്ദ്രശേഖരൻ ഈ നാട്ടിലെ എല്ലാ ബി ജെ പിക്കാരുടെയും കണ്ണിലെ കരടാണ്. അദ്ദേഹം എന്ന് പറയുന്നത് അവർക്ക് ദർശനം വരുന്നത് തന്നെ അത്രത്തോളം സുഖിക്കുന്ന കാര്യമല്ല. ഒരു ഹാഫ് മലയാളിയാണ് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരൻ. പാലക്കാട് സ്വദേശിയാണെങ്കിലും അദ്ദേഹത്തിന്റെ അച്ഛന്റെ ജോലി സർവീസ്, അദ്ദേഹം ഒരു നാവികസേന ഉദ്യോഗസ്ഥനായിരുന്നു, അതുകൊണ്ട് ഗുജറാത്തിലാണ് അദ്ദേഹത്തിന്റെ ജനനം എന്ന് മനസ്സിലാക്കുന്നു. മലയാളം കുറച്ചൊക്കെ അറിയാമെങ്കിലും അദ്ദേഹത്തിന് കേരളവുമായിട്ട് വളരെ കുറച്ച് മാത്രമാണ് ബന്ധമുള്ളത്. പക്ഷേ അദ്ദേഹം ഈ നാട്ടിൽ ഒരു സ്ഥാപനം തുടങ്ങി, അത് ബി ജെ പിക്കെതിരെയുള്ള വലിയൊരു ആയുധമായിട്ട് ഇന്ന് മാറിയിട്ടുണ്ട്. ബി ജെ പിക്കാരെ ഏറ്റവും കൂടുതൽ കൊട്ടുന്ന ചാനൽ എന്നാണ് പറയുന്നത്. ബി ജെ പിക്കെതിരെ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ചാനൽ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒരിക്കൽ ഏഷ്യാനെറ്റിൻ്റെ പ്രവർത്തനം പോലും ഒരു ദിവസം ഇവർ തടഞ്ഞു വെക്കാൻ വേണ്ട ഇടപെടലുകൾ നടത്തി. അതിൻ്റെ പേരിൽ മാപ്പ് എഴുതി കൊടുത്തതിന് ശേഷമാണ് ഏഷ്യാനെറ്റ് വീണ്ടും ഓണെയറിൽ വന്നു എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ നിലനിൽക്കുകയാണ്. എന്നിരുന്നാൽ കൂടി സംഘികൾക്ക് ഒട്ടും പിടിക്കാത്ത, ബി ജെ പി നേതൃത്വത്തിന് അവരുടെ കണ്ണിൻ്റെ ദർശനം വരാൻ പാടില്ലാത്ത ഒരു ചാനലിലെ എം ഡി അല്ലെങ്കിൽ മുതലാളിയെ ഇപ്പോൾ ബി ജെ പി കേന്ദ്ര നേതൃത്വം കേന്ദ്ര മന്ത്രിയാക്കിയിരിക്കുകയാണ്. ഇതിനേക്കാളും ഇവരെയൊക്കെ വിളിച്ച് ഓരോ അടിയങ്ങ് കൊടുക്കുന്നതായിരുന്നു ഏറ്റവും ഉചിതമെന്ന് പറയുന്നു. ഇവിടുത്തെ കേന്ദ്രമന്ത്രിയായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ വരുമ്പോൾ പോയി നിന്ന് സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വം ഈ പറയുന്ന നേതാക്കന്മാർക്കാണ്. അതായത് ഇത്രയും കാലം അവർ ഭ്രഷ്ട് കൽപ്പിച്ച് മാറ്റി നിർത്തിയിരുന്ന വ്യക്തിയെ അവർ പോയി നിന്ന് താങ്ങി വണങ്ങി അയ്യോ വരണേ മന്ത്രി എന്ന് വിളിക്കേണ്ട ഒരു ഗതികേട്. പോരാത്തതിന് ഇപ്പോൾ അവർ പ്രചരണം നടത്തുന്നുണ്ട്, രാജീവ് ചന്ദ്രശേഖരനെ കേന്ദ്രമന്ത്രിയാക്കിയതോടുകൂടി ഇനി മുതൽ ഏഷ്യനെറ്റ് ഞങ്ങളുടെ പാർട്ടിയുടെ വരിധിയിലായിക്കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ ഒരു പ്രചരണം. പോരാത്തതിന് ഞങ്ങളുടെ ഒരു സൈക്കോളജിക്കൽ നീക്കമാണ് ഏഷ്യനെറ്റിനെ പാർട്ടിയോട് അടുപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഏഷ്യനെറ്റിൻ്റെ പ്രവർത്തനം പാർട്ടിക്ക് അനുകൂലമാക്കാൻ വേണ്ടി മോദി ചെയ്തിട്ടുള്ള ഒരു നീക്കമാണ് രാജീവ് ചന്ദ്രശേഖരെ കേന്ദ്രമന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തി എന്നുള്ള കാര്യം. രാജീവ് ചന്ദ്രശേഖരന് ഈ മലയാളത്തിൽ എന്ത് നടക്കുന്നെന്നോ അല്ലെങ്കിൽ ഏഷ്യനെറ്റിൽ എന്ത് നടക്കുന്നുവെന്നൊക്കെ അദ്ദേഹത്തിന് ശ്രദ്ധിക്കാൻ പോലും സമയമില്ല. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയൊക്കെ എവിടെയെന്ന് ചോദിച്ചാൽ കേരളത്തിലല്ല എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാം. അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള ഒരു രാജ്യസഭാ എം പി പോലുമല്ല. പിന്നെ എന്തിനാണ് അദ്ദേഹം ഈ പറയുന്ന കേരളത്തിലെ നേതാക്കന്മാരുടെ കണ്ണീർ കാണേണ്ടത്? അതുകൊണ്ട് ഇവിടുത്തെ ഏഷ്യാനെറ്റ് പ്രവർത്തിക്കുന്നത് എല്ലാ കാലത്തും ബി ജെ പി നേതാക്കന്മാർക്ക് നല്ല കൊട്ടുകൊടുത്തുകൊണ്ടും നല്ല ആരോപണങ്ങൾ അവർക്കെതിരെ ഉയർത്തിവിട്ടുകൊണ്ടതാണ്. ഇത് ഈ അടുത്ത കാലത്ത് കണ്ടതാണ്. പ്രസീത നടത്തിയ വെളിപ്പെടുത്തൽ ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഏഷ്യാനെറ്റാണ്. അപ്പോൾ ഏഷ്യനെറ്റ് സുരേന്ദ്രനെതിരെ വാർത്ത കൊടുക്കുന്നു, സുരേന്ദ്രൻ നെഞ്ചത്തടിച്ച് കരയുന്നു. ഇനി ഈ ചാനൽ പാർട്ടിക്കെതിരെ വ്യാജ വാർത്ത കൊടുക്കുന്ന ചാനലാണ്, അതുകൊണ്ട് ബി ജെ പിക്കാർ മുഴുവൻ ഇത് ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം കൊടുക്കുന്നു. ഇപ്പോൾ ആ ചാനലിൻ്റെ എം ഡി കൂടി അല്ലെങ്കിൽ ആ ചാനലിൻ്റെ മുതലാളി കൂടി കേന്ദ്രമന്ത്രിസഭയിലേക്ക് വരുമ്പോൾ എന്താണ് സംസ്ഥാന നേതൃത്വത്തിന് കേന്ദ്ര നേതൃത്വം കൽപ്പിച്ചിരിക്കുന്ന വില എത്രത്തോളം ഉണ്ടെന്ന് ഓരോരുത്തർക്കും മനസ്സിലാവുന്നതാണ്. നിങ്ങൾക്കൊക്കെ ഈ പണി നിർത്തിക്കൂടെ മാഷേ, ഞങ്ങൾ ബി ജെ പിക്കാരാണ്, ഞങ്ങളെ മോദിജിയാണ്, ഞങ്ങളുടെ അമിത്ഷാജിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന നിങ്ങൾക്ക് പുല്ലുവില. നിങ്ങൾ പറയുന്ന ഒരു വാക്കിന് പോലും അവർ ഒരു വിലയും കൽപ്പിക്കുന്നില്ല. എന്തിനാണ് ഇങ്ങനെ കൊടിയും പിടിച്ച് നാണമില്ലാതെ നടക്കുന്നത്? ഇനിയിപ്പോൾ കുറെ കുഴൽപ്പണത്തിൽ കുറച്ച് പൈസയെങ്കിലും കിട്ടിയില്ലേ, കൊണ്ടുപോയി സമാധാനമായിട്ടൊക്കെ എവിടെയെങ്കിലും പോയി ജീവിക്കുന്നതല്ലേ നല്ലത്? സമാധാനമായി ജീവിക്കാന്ന് വിചാരിക്കണ്ട. കുടകര കുഴൽപ്പണക്കേസിൽ അടുത്തയാഴ്ച വീണ്ടും ചോദ്യം ചെയ്യാൻ സുരേന്ദ്രനെ വിളിപ്പിച്ചിരിക്കുകയാണ്. സുരേന്ദ്രൻ എന്തായാലും കുടുങ്ങി, നിങ്ങളെല്ലാം കൂടി സുരേന്ദ്രനെ അങ്ങ് ബലിയാടാക്കിയിട്ട് നിങ്ങളുടെ ശിഷ്ടകാലം എവിടെയെങ്കിലും വിശ്രമ ജീവിതത്തിന് പൊയ്ക്കൂടെ? അല്ലെങ്കിൽ ഈ നാണം കെട്ട് എങ്ങനെയാണ് കേരളത്തിലെ ബി ജെ പിക്കാർക്ക് പാർട്ടി പ്രവർത്തനം നടത്താൻ കഴിയുന്നത്? അവർ ബഹിഷ്കരിച്ചിരിക്കുന്ന ചാനലാണ്. ഇനി ഈ പാർട്ടിയിൽ നിന്ന് ഒരു മനുഷ്യർ പോലും ഈ ചാനലിൻ്റെ ചർച്ചയ്ക്ക് പോകില്ല എന്ന് അവർ പരസ്യമായി പ്രഖ്യാപിക്കുമ്പോൾ ആ പരസ്യ പ്രഖ്യാപനത്തിന് അന്തസ്സുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ അവരോടൊപ്പം നിന്നേനെ. കേന്ദ്ര സർക്കാർ ഇപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്?
യവന്മാർക്ക് ഒരു പിന്തുണയും കൊടുക്കേണ്ട കാര്യമില്ല. കഴിവുകെട്ടവന്മാരാണ്, അവന്മാർ അവിടെ എന്തൊക്കെ ചെയ്യട്ടെ, അവരുടെ ഇഷ്ടാനുസരണം പ്രവർത്തിക്കട്ടെ, ഞങ്ങൾക്കറിയാം കേരളത്തിൽ പാർട്ടി വളർത്തേണ്ട രീതി എന്തൊക്കെയാണെന്ന്. അങ്ങനെ അവർ ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിന്റെ എതിർപ്പ് മറികടന്ന് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരെ കേന്ദ്രമന്ത്രിയാക്കിയിരിക്കുന്നു. അപ്പോ കുറച്ചെങ്കിലും ഉളുപ്പോ അന്തസ്സോ ഉണ്ടെങ്കിൽ ഞാൻ ബി ജെ പിക്കാരനാണ്, ഞങ്ങളുടെ മോദിജിയാണ്, ഞങ്ങളുടെ കേന്ദ്ര നേതൃത്വമാണെന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് ഇനി കുറച്ചെങ്കിലൊക്കെ ലജ്ജ എന്ന് പറയുന്ന സാധനമാണ്. അല്ലാതെ ഒരു കാര്യത്തിൽ പോലും ഒരു വിരലനക്കാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. കേന്ദ്ര നേതൃത്വത്തിന്റെ അടുത്ത് ഒരു കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞു ചെന്നാൽ കാണാൻ സമയം പോലും കൊടുക്കുന്നില്ല. കെ സുരേന്ദ്രൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം ഇവിടുത്തെ വിവാദങ്ങളെ സംബന്ധിച്ച് ദേശീയ നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൻ പോയി. അവിടെ പോയി തേരാപാര നടന്നിട്ട് നേരെ അടുത്ത ഫ്ലൈറ്റിൽ കയറി ഇങ്ങ് വന്നു. ഒരൊറ്റ മന്ത്രി അദ്ദേഹത്തിന് അവസരം കൊടുത്തില്ല. ആകെ കാണാൻ പറ്റിയത് പ്രകാശ് ജാവദേക്കറെയാണ്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ഉളുപ്പില്ലാതെ ഇങ്ങനെ കേന്ദ്ര നേതൃത്വം ഞങ്ങളുടെ മോദിജി ഞങ്ങളുടെ അമിത്ഷാജി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്? നിങ്ങളെ കുറിച്ചൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അതായത് നിങ്ങളുടെ ദേശീയ നേതൃത്വത്തിന് പോലും വേണ്ടാത്ത ഒരു വിഭാഗക്കാർ, അതാണ് കേരളത്തിലെ പാർട്ടിക്കാർ. അതുകൊണ്ടാണല്ലോ ഇവിടെ വട്ടപൂജ ആകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വട്ടപൂജ്യമായി. അപ്പോൾ നേരെ കേന്ദ്രത്തിൽ ചെന്നിട്ട് പറഞ്ഞു, മോദിജി ഞങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്, 35 സീറ്റ് പിടിച്ച് ഞങ്ങൾ ഈ നാട്ടിൽ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ പോകുന്നത് ഞങ്ങളെല്ലാം കൂടിയാണ്. പാവപ്പെട്ട മോദിജി കുറെ കള്ളപ്പണം ഇങ്ങോട്ട് അയച്ചു കൊടുത്തു. ഇപ്പോൾ റിസൾട്ട് വന്നപ്പോൾ വട്ടപൂജ്യം. സ്വാഭാവികമായി ഈ പൈസ മുടക്കുന്നവർക്ക് വിഷമം ഉണ്ടാവില്ലേ? ഇവനൊക്കെ വേണ്ടി എന്തിനാണ് പൈസ ചെലവാക്കുന്നതെന്ന് അവർക്ക് തോന്നിപ്പോവില്ലേ? അപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ അടുത്തൊക്കെ ചോദിക്കുമ്പോൾ ഒരു ഗുണമില്ലാത്ത കുറേ ടീംസാണ്, അവന്മാർക്ക് വേണ്ടി വെറുതെ സമയം കളയരുത് എന്നൊക്കെ പറഞ്ഞു കാണും. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള രാജീവ് ചന്ദ്രശേഖരന് ഇവരെക്കാൾ സ്വാധീനമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തെ കേന്ദ്രമന്ത്രി പട്ടം ഏൽപ്പിച്ചത്. അതുകൊണ്ട് കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർ വീണ്ടും ഷൂ ആയിരിക്കുകയാണ്. ഇനി രാജീവ് ചന്ദ്രശേഖരൻ വരുമ്പോൾ ഇത്രയും കാലം അദ്ദേഹത്തോട് വലിയ എതിർപ്പും രാഷ്ട്രീയ വിയോജിപ്പൊക്കെ പ്രകടിപ്പിച്ചിരുന്നവർ അദ്ദേഹത്തിന്റെ വാലായിട്ട് നടക്കേണ്ട ഗതികേടാണ് കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർക്ക് വന്നു ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന നേതാക്കന്മാരടുത്ത് പറയുന്നത്, നിങ്ങൾക്ക് കുറച്ചെങ്കിലും ലജ്ജ എന്ന് പറയുന്ന സാധനമോ അല്ലെങ്കിൽ കുറച്ചെങ്കിലും നിങ്ങൾക്ക് മാനാഭിമാനമുണ്ടെങ്കിൽ ഈ പരിപാടിയൊക്കെ നിർത്തി വീട്ടിൽ പോയിരിക്കണമെന്നാണ് പറയാനുള്ളത്.